ഫിഖ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അള്ളാഹുവിൻ്റെ അഹ്റാമിലേക്ക് പോകുന്ന സമയത്ത് നിശ്ചിത സ്ഥലത്തെത്തുമ്പോഴേ അവിടെ വെച്ച് കുളിച്ച് എഹ്റാം ചെയ്ത് വേണമല്ലോ പോകാൻ എഹ്റാമിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട മീക്കാത്തുകളിൽ ഒന്ന് ദുൽഹുലൈഫ ഇന്നലെ വിശദീകരിച്ചു രണ്ടാമത്തെ മീക്കാത്ത് ജുഹ്ഫയാണ് മക്കയിൽ നിന്ന് നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ തബോക്ക് ഭാഗത്തു നിന്ന് വരുമ്പോൾ റാബിഗ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് ഈ മീക്കാത്ത് സ്ഥിതി ചെയ്യുന്നത് ഈജിപ്ത് ഷാം മൊറോക്കോ തുടങ്ങിയ രാജ്യക്കാർക്കും ആ വഴിക്ക് വരുന്ന ആളുകൾക്കുമുള്ള മീക്കാത്തായിട്ട് ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ മീക്കാത്ത് കർണുൽ മനാസിൽ എന്ന് പറയുന്ന സ്ഥലമാണ് മക്കയിൽ നിന്ന് എഴുപത്തിയെട്ട് കിലോമീറ്റർ അകലെ തോയിഫിൻ്റെ അടുത്താണ് ഈ മീക്കാത്ത് സ്ഥിതി ചെയ്യുന്നത് വാദി മൊഹ്രീം എന്നും ഈ സ്ഥലത്തിന് പേര് പറയപ്പെടുന്നുണ്ട് അതുപോലെ അസ്സൈരുൽ കബീർ എന്നും അറിയപ്പെടുന്നുണ്ട് സാധാരണഗതിയിൽ യു എയിൽ നിന്ന് റിയാദിലൂടെ ഒമ്രയ്ക്ക് വേണ്ടി പോകുന്നവരൊക്കെ ചെന്നെത്തുന്ന നീക്കാത്താണ് കർണൽ മനാസിൽ ഹിജാസ് യമൻ ഭാഗത്തു നിന്നുള്ള ആൾക്കാരൊക്കെ നജിദ് വഴി റിയാദ് വഴി പോകുമ്പോൾ എഹ്റാം ചെയ്യേണ്ട നിശ്ചിത സ്ഥലം നാലാമത്തെ മിക്കാത്ത് ഏലംലം എന്ന് പറയും മക്കയുടെ തെക്ക് ഭാഗത്തായിട്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു പർവ്വതമാണ് ഏലംലം എന്ന് പറയപ്പെടുന്നത് ആ സ്ഥലത്ത് എത്തുന്ന സമയത്താണ് യമൻ തിഹാമ രാജ്യക്കാരും ഏഴൻ വഴി വരുന്ന ആൾക്കാരും ഒക്കെ എഹ്റാം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം പോകുന്ന സമയത്ത് ആ എലം വഴിയാണ് പോകാറുള്ളത് അപ്പോൾ എലംലമിൻ്റെ നേരെ എത്തുന്ന സമയത്ത് ഇഹ്റാം ചെയ്യണം അല്ലെങ്കിൽ ഇതിന് മുന്നേ എഹ്റാം ചെയ്യണം ജിദ്ദയിലെത്തിയതിനു ശേഷം ഇഹ്റാം ചെയ്താൽ മീക്കാത്ത് വിട്ട് കടക്കുന്നു എന്നൊരു കുറ്റം അതുവഴി വന്നു ചേരും അപ്പം അതുകൊണ്ട് എലംലം പക്ഷേ ഫ്ലൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോകുന്ന ഫ്ലൈറ്റ് മാർഗം പോകുന്നവർക്ക് ഇഹ്റാം ചെയ്യാൻ ശ്രദ്ധിക്കണം മറ്റൊരു മീക്കാത്ത് ധാത്ത ഇറുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു ഇറാഖ് ബസറക്കൂഫ പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരുടെ മീക്കാത്താണ് ഈ ധാത്തു എർക്ക് എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മലീക്ക് എന്ന പേരും ഇതിനുണ്ട് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ഒംറയുടെ മീക്കാത്തുകൾ മക്കയിൽ നിന്ന് പുറത്ത് നിന്ന് വരുന്നവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഏതെങ്കിലും രാജ്യത്തു നിന്ന് വരുന്നവർ അവർ ഈ റൂട്ടിലൂടെ ഒന്നുമല്ല വരുന്നത് ഇല്ലാത്ത റൂട്ടിലൂടെയാണ് വരുന്നതെങ്കിൽ അവൻ്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ഏതെങ്കിലും മീക്കാത്തിനോട് നേരെ എത്തുന്ന സമയത്ത് ഇഹ്റാം ചെയ്തിരിക്കണം മക്കയുടെയും മീക്കാത്തിൻ്റെയും ഇടയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീക്കാത്ത് അവൻ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെ വെച്ച് കുളിച്ച് ഇഹ്റാം ചെയ്തുകൊണ്ട് വേണം മക്കയിലേക്ക് എഹ്റമിലേക്ക് പ്രവേശിക്കാൻ ഹജ്ജോ ഒമ്പ്ര ഉദ്ദേശിച്ചുകൊണ്ട് മീക്കാത്ത് വഴി പോകുന്ന ഒരാൾ തീർച്ചയായിട്ടും മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്തിരിക്കൽ നിർബന്ധമാണ് എഹ്റാമില്ലാതെ മീക്കാത്ത് വിട്ടുകിടക്കുന്നത് കുറ്റകരമാണ് ശിക്ഷ ലഭിക്കും അതിന് പുറമെ മെയ്ക്കാത്തിലേക്ക് തന്നെ തിരിച്ചു വരാത്ത സാഹചര്യത്തിൽ അറിവും ചെയ്യേണ്ടി വരും പ്രായശ്യത്വം കൊടുത്തു എന്നതുകൊണ്ട് കുറ്റം ഒഴിവാകൂല കുറ്റം എന്തായാലും കിട്ടും കാരണങ്ങളില്ലെങ്കിൽ തിരിച്ചു വന്നാൽ പ്രായശ്യത്വം ഒഴിവായി കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഹജ്ജ് ഉമ്ര ഉദ്ദേശിച്ചു പോകുന്നവർ മെയ്ക്കാത്തിൽ വെച്ചു തന്നെ ഇഹ്റാം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവട ആവശ്യാർത്ഥം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല പക്ഷേ അവർ പിന്നീട് നീക്കാത്തു കഴിഞ്ഞ ഉടനെ അവർക്ക് തോന്നുകയാണ് കച്ചവടത്തിന് ഇറങ്ങും മുമ്പ് എനിക്ക് ഒമ്പ്ര എന്നൊരു താല്പര്യം തോന്നിയാൽ ആ തോന്നുന്നിടത്ത് വെച്ച് ഇഹ്റാം ചെയ്ത് അയാൾക്ക് ഒമ്പ്ര നിർവഹിക്കാവുന്നതാണ് കുട്ടികളെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളെ ഒമ്പ്രക്ക് വേണ്ടി കൊണ്ടുപോകുന്നവർ പ്രവാസി ലോകത്ത് സർവ്വസാധാരണമാണ് കുട്ടികളെ കൊണ്ട് ഒമ്ര ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉദ്ദേശവുമുണ്ടെങ്കിൽ അവർക്കും മീക്കാത്തിൽ വെച്ചു തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് ഒമ്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകേണ്ടതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പരിഗണിക്കേണ്ടതുമാണ് ഇങ്ങനെ ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട വാജ്പാത്തിൽ ഒന്നാണ് മീക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക എന്നത്